ഗുഡ് ഈവനിങ് സർ. എല്ലാവർക്കും ശുഭസായാഹ്നം. ഗുഡ് ഈവനിങ് ഡോക്ടർ സാക്കിർ നായിക്. ഞാൻ മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഷിറാസ്. ദയവായി എന്റെ മതം ചോദിക്കരുത്. ഡോക്ടർ നായിക്, നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കാരണമായി ആ മതം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം ഇന്ന് നിങ്ങൾ ആ മതത്തിന് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയും അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ ഇന്ന് നിങ്ങൾ ഹിന്ദുമതത്തെ അംഗീകരിക്കുകയും അത് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആളും ആയനെ. ഇതെന്റെ അഭിപ്രായത്തിൽ അതിരി കവിഞ്ഞ വർഗീയതയാണ്. നിങ്ങളുടെ മതവും സംസ്കാരവും വിശ്വാസങ്ങളും ആശയങ്ങളും മാത്രമാണ് ഉത്തമമെന്ന് നിങ്ങൾ കരുതുന്നു. അതുകൊണ്ടാണ് സിഖ് മതം, ആര്യ സമാജം പോലെയുള്ള സംസ്കാരങ്ങൾ വിഗ്രഹാരാധനയെ നിഷേധിക്കുന്നത്. സിഖ് മതവും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും വിഗ്രഹാരാധനയെ നിഷേധിക്കുന്നത് കൊണ്ട് നിങ്ങളത് അംഗീകരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ മാനവികത എന്നൊരു വലിയ ആശയമാണ് ഇവിടെ പങ്കുവെക്കേണ്ടത്. മറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെപ്പടിവിദ്യ കാണിക്കലല്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താങ്കൾക്ക് എന്തെങ്കിലും ന്യായീകരണങ്ങളുണ്ടോ ഈ ഒരു കാര്യത്തിന്? സഹോദരൻ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ ഇന്ന് ഹൈന്ദവർ സ്ഥാപിക്കുമായിരുന്നു. ഞാൻ സിഖ് മതത്തെയും ആര്യ സമാജിനെയും അനുകൂലിക്കുന്നതിന്റെ കാരണം അവയിൽ ഇസ്ലാമുമായി യോജിക്കുന്ന ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഞാൻ ചെപ്പടി വിദ്യകൾ കാണിക്കുകയാണ് ഇവിടെ. ഇതിനു പകരം ഞാൻ വിശാലമായ വിഷയങ്ങളാണ് സംസാരിക്കേണ്ടതെന്നാണ് സഹോദരൻ പറയുന്നത്. വളരെ നല്ല ചോദ്യം സഹോദര. ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. എന്റെ 19 വയസ്സുവരെ എന്റെ പിതാവ് മുസ്ലിമാണ് എന്ന കാരണം കൊണ്ട് മാത്രം ഞാനൊരു മുസ്ലിമായിരുന്നു. 19 വയസ്സിന് ശേഷം ഞാൻ മതങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം ആരംഭിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇസ്ലാമിനെ തിരഞ്ഞെടുത്താണ് മുസ്ലിമായത്. ഇസ്ലാമിനേക്കാൾ മികച്ച മറ്റൊരു മതമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഇന്ന് ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. സർ, ഞാൻ മാനവികത എന്ന മതമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ആർക്കെങ്കിലും യുക്തിപരമായും ശാസ്ത്രീയപരമായും ഇസ്ലാമിനേക്കാൾ മികച്ച മറ്റൊരു മതമുണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ മനുഷ്യത്വം എന്ന മതത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ആരാണ് ഈ മതത്തിന്റെ ഉപജ്ഞാതാവ്? മഹാത്മാഗാന്ധിയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു മുസ്ലിം ഒരു മനുഷ്യനാകാത്തിടത്തോളം നല്ലൊരു മുസ്ലിമാകാൻ അയാൾക്ക് സാധിക്കില്ല. അതുതന്നെയാണല്ലോ എല്ലാ മതവും പറയുന്നത്. സഹോദര, എന്നെ ഉത്തരം പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഇവിടെ വന്നത് എന്റെ ഉത്തരം കേൾക്കുവാനാണോ അതോ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുവാനാണോ? ആരോഗ്യകരമായ ചർച്ചയിലൂടെ യുക്തിപരമായ ഉത്തരത്തിലെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദര, ഇതൊരു സംവാദമല്ല, അതുകൊണ്ട് എന്റെ ഉത്തരം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ദയവായി തുടരുക. ഞാൻ എന്റെ ഉത്തരം പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ മനസ്സിൽ മഹാഭാരതം പോലുള്ള എന്തെങ്കിലും ചിന്തകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ കഴിയുക? സാർ തുടർന്നോളൂ. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് തടസ്സമുണ്ടാക്കിയോ? ദയവായി താങ്കൾ സംസാരിച്ചോളൂ. ഞാൻ തടസ്സമുണ്ടാക്കിയോ? ഇല്ല, നിങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ട് അത് നോക്കി ചോദിച്ചപ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഞാൻ മറുപടി പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? ഇല്ല, നിങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾ എന്റെ ഉത്തരം ശ്രദ്ധയോടെ കേട്ടാലേ അത് മനസ്സിലാവൂ. അല്ലാത്ത പക്ഷം ഇവിടെയുള്ള 100,000-ക്കണക്കിന് ജനങ്ങൾക്ക് ഉത്തരം മനസ്സിലായാൽ പോലും നിങ്ങളുടെ മനസ്സിൽ അതേ ചോദ്യം അവശേഷിക്കും. ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. ഒരു വ്യക്തിക്ക് 2 കാര്യങ്ങളെ ഒരേ സമയം ശ്രദ്ധിക്കാൻ സാധ്യമല്ല. ഉത്തരം ശ്രദ്ധിച്ചു കേൾക്കൂ, അതിനുശേഷം യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ നിങ്ങൾ മനുഷ്യത്വത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ആദ്യം നിങ്ങളുടെ മതം ഏതാണെന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ മനുഷ്യത്വം എന്ന മതം അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീക്ഷണത്തെ മറ്റുള്ളവർ അറിയുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയുണ്ടെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. എന്നിട്ട് നിങ്ങൾ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യത്വം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അങ്ങനെയൊരു ഗ്രന്ഥമുണ്ടോ? മനുഷ്യത്വത്തിന്റെ വല്ല മാർഗനിർദ്ദേശക രേഖകളുമുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു മുസ്ലിം നല്ലൊരു മനുഷ്യനാകാത്തിടത്തോളം അദ്ദേഹത്തിന് ഒരു മുസ്ലിമാകാൻ കഴിയില്ല. എല്ലാ മതങ്ങളും അങ്ങനെ പറയുന്നില്ല എന്ന് ഞാൻ ക്ഷമാപൂർവ്വം പറയട്ടെ. നിങ്ങൾ മറ്റു മതങ്ങളെപ്പറ്റി പഠിച്ചിട്ടില്ല. എനിക്കൊരു വലിയ പ്രഭാഷണം തന്നെ നടത്തുവാൻ സാധിക്കും. വേദങ്ങളിൽ നിന്നും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ നിന്നും ബൈബിളിൽ നിന്നും മനുഷ്യത്വത്തിനെതിരെയാകുന്ന ഉദ്ധരണികളുടെ ഒരു പ്രഭാഷണം എനിക്ക് നടത്തുവാൻ സാധിക്കും. ഞാൻ ഒരു മതത്തെയും വിമർശിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു മതത്തെക്കുറിച്ചും പഠിച്ചിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾക്കറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക. ഖുർആനിൽ അധ്യായം 16:43 അധ്യായം 21:7 പറയുന്നത്, നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ വേദം മുഖേന ഉത്ബോധനം ലഭിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുന്നു. നിങ്ങൾ മതങ്ങൾ തമ്മിലുള്ള താരതമ്യം പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയല്ല. അറിവില്ലാതെ ദയവായി അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. ബൈബിളിൽ നിന്നും മനുഷ്യത്വത്തിനെതിരെയുള്ള നിരവധി വചനങ്ങൾ എനിക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കും. ഖുർആനിൽ നിന്നും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും മനുഷ്യത്വത്തിനെതിരെ നിൽക്കുന്ന ഒരു വചനമെങ്കിലും കാണിക്കുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് എല്ലാ മതങ്ങളും അങ്ങനെ പറയുന്നുവെന്ന് എന്നോട് പറയാതിരിക്കുക.
ക്ഷമിക്കണം, നിങ്ങളുടെ അറിവ് വളരെ പരിമിതമാണ്. നിങ്ങൾ മനുഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ആ വിഷയത്തിൽ നിങ്ങൾ രണ്ടാം ക്ലാസ്സിലാണ്. ഞാൻ പറയുന്നത് സ്കൂൾ ഘട്ടം വിജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ളവ നേടുന്നതിനെക്കുറിച്ചാണ്. ഇസ്ലാം എന്നത് ഉയർന്ന നിലവാരത്തിലുള്ളതാണ്, മനുഷ്യത്വം എന്നത് താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. ഒരു മുസ്ലിമിന് നല്ലൊരു മനുഷ്യനാകാതെ നല്ലൊരു മുസ്ലിമാകാൻ സാധ്യമല്ല. മനുഷ്യത്വത്തിനെതിരെ നിൽക്കുന്ന ഇസ്ലാമിലെ ഒരു അധ്യാപനം കാണിക്കുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഒരു അധ്യാപനത്തിന്റെ പിറകിലുള്ള യുക്തിപരമായ സാഹചര്യവും യുക്തിപരമായ കാരണവും അറിയാതെ നിങ്ങൾ ഒരുപക്ഷെ ആ അധ്യാപനത്തെ മനുഷ്യത്വത്തിന് എതിരായി കണ്ടേക്കാം. ഉദാഹരണത്തിന്, ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതെനിക്ക് വേദനയുണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതാണ്. ഡോക്ടർ നിങ്ങളുടെ ഉദരം കീറുന്നു, പക്ഷെ അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. ഡോക്ടർക്കറിയാം അതിന്റെ ഗുണങ്ങൾ, നിങ്ങൾക്കറിയില്ല. ഉദാഹരണത്തിന്, എനിക്ക് രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതുക. അതിൽ ആദ്യത്തേത് രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ മൂന്നാം ക്ലാസ് വരെ പഠിക്കാം. രണ്ടാമത്തേത് ബിരുദാനന്തര ബിരുദം വരെ എടുക്കാം. ഞാൻ ബിരുദാനന്തര ബിരുദം വരെ തിരഞ്ഞെടുക്കും. എന്തിന് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ അവസാനിപ്പിക്കണം? മനുഷ്യത്വം നല്ലതാണ്, പക്ഷേ ഇസ്ലാം അതിനേക്കാളും ഉന്നതമാണ്. ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇസ്ലാമിനെ അംഗീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നത് എന്ന നിങ്ങളുടെ ചോദ്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആരെങ്കിലും ഇസ്ലാമിനേക്കാൾ മെച്ചപ്പെട്ട മറ്റേതെങ്കിലും മതമുണ്ടെങ്കിൽ തെളിയിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മിക്ക പ്രധാനപ്പെട്ട മതങ്ങളെക്കുറിച്ചും പഠനം നടത്തിയിട്ടുണ്ട്. ഏറ്റവും യുക്തിപൂർണമായ മതമാണ് ഇസ്ലാം എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന മതമാണ് മനുഷ്യർക്കുള്ള ഏറ്റവും നല്ല മതം. അള്ളാഹു ഖുർആനിലെ അധ്യായം 3:19 പറയുന്നു, തീർച്ചയായും അള്ളാഹുവിങ്കിൽ മതമെന്നാൽ ഇസ്ലാമാകുന്നു. അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ ഒരേയൊരു മതം ഇസ്ലാം മാത്രമാണ്. നിങ്ങളുടെ അറിവിനായി പറയട്ടെ, നിങ്ങളുടെ വാദത്തിന് യാതൊരു കഴമ്പുമില്ല. ഇന്നിവിടെ വന്നിട്ടുള്ള 30-ൽ കൂടുതൽ പണ്ഡിതന്മാരും 10-ൽ കൂടുതൽ പേരും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരായിരുന്നില്ല. നിങ്ങൾക്കതറിയാമോ? നിങ്ങൾ എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്റ്റേജിൽ സംസാരിക്കുന്ന 30-ൽ കൂടുതൽ പണ്ഡിതന്മാരിൽ 10-ൽ കൂടുതൽ പേർ മുസ്ലിമായി ജനിച്ചവരായിരുന്നില്ല. നിങ്ങൾക്കതറിയാമോ? ഇല്ല, എനിക്കതറിയില്ല സർ. അതിനർത്ഥം നിങ്ങളുടെ വാദം നിലംപതിച്ചു. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നും ഇവിടെ പ്രഭാഷണം നടത്താൻ വന്നവരിൽ 10-ൽ കൂടുതൽ പേർ അമേരിക്കയിൽ നിന്നാണ്, 4 പേർ കാനഡയിൽ നിന്നാണ്, കുറച്ചുപേർ UK നിന്നുമാണ്, മലേഷ്യയിൽ നിന്നും വന്നവരുമുണ്ട്, സൌദി അറേബ്യയിൽ നിന്നും കുറച്ചുപേർ വന്നിട്ടുണ്ട്, UAE, സൊമാലിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വന്നവരുണ്ട്. അതിൽ 10-ൽ കൂടുതൽ പേർ അമുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. അവർ വളർന്നു. ചിലർ 20 വയസ്സിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചു, ചിലർ 20-കളിൽ സ്വീകരിച്ചു, ചിലർ 30-കളിലാണ് ഇസ്ലാം സ്വീകരിച്ചത്. അള്ളാഹു അവർക്ക് സന്മാർഗം കൊടുത്തു. അവർ സ്വയം ഇഷ്ടപ്രകാരം മുസ്ലിംകളായവരാണ്. ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് എന്ന നിങ്ങളുടെ വാദം ഇവിടെ തിരുത്തപ്പെടുകയാണ്. കാരണം ഈ വ്യക്തികൾ ആരും തന്നെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരായിരുന്നില്ല. ചിലർ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ജനിച്ചവരാണ്, മറ്റു ചിലർ മറ്റ് അമുസ്ലിം കുടുംബങ്ങളിലും ജനിച്ചവരാണ്. എന്നിട്ടും അവർ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണങ്ങനെ? കാരണം അവർ പഠനം നടത്തി. അവർ മറ്റ് മതങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇസ്ലാമാണ് ഏറ്റവും നല്ല ജീവിത രീതിയെന്നാണ്. നിങ്ങൾ മനുഷ്യത്വവും ഇസ്ലാമും പഠനത്തിന് വിധേയമാക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് നിങ്ങൾ മനുഷ്യത്വത്തിന് എതിരെ നിൽക്കുന്ന എന്ത് കാര്യമാണ് ഇസ്ലാമിലുള്ളത് എന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല മതം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ മതത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല, പക്ഷേ ഏറ്റവും നല്ല മതം സ്വീകരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ല ജീവിത രീതിയും മനുഷ്യർക്കുള്ള ഏക പരിഹാരവും ഇസ്ലാമാണ്. താങ്ക് യു സർ.